അവൻ ഗോൾ ഹൗസ് ഓൾഡ് ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതേകാൻ കല്ലറയ്ക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക്, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയാസ് കോളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. പ്യൂരിറ്റി ഗോൾഡ്, പ്യുവർ ട്രഡീഷൻ, മനോഹർ ജ്വല്ലറീസ്, ജ്വൽ ഹൗസ്, ജ്വൽ ജംഗ്ഷൻ, പയ്യന്നൂർ, സിൻസ് 1938. ബാഗ് ബസാർ നിയർ ഹോട്ടൽ ടോപ് സ്റ്റാർ, ഓൾഡ് ബസ് സ്റ്റാൻഡ്, മെയിൻ റോഡ്, പയ്യന്നൂർ. കോഓപ്പറേറ്റീവ് നാഷണൽ കോളേജ്, പെരുമ്പ, പയ്യന്നൂർ. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാം ആദ്യം പ്രധാന വാർത്തകൾ. പയ്യന്നൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുടുംബശ്രീ കോഫി ബങ്ക് കുത്തി തുറന്ന് മോഷണം നടത്തിയ കുപ്രസിദ്ധ മോഷ്ടാവ് പോലീസ് പിടിയിൽ. അന്നൂർ പടിഞ്ഞാറേക്കര സ്വദേശി കാഞ്ഞങ്ങാട് പെരിയയിൽ താമസിക്കുന്ന വിറകിന്റെ വിട രാധാകൃഷ്ണനെയാണ് പയ്യന്നൂർ പോലീസ് പിടികൂടിയത്. കൊൽക്കത്തയിലെ ഡോക്ടറുടെ കൊലപാതകത്തിൽ രാജ്യത്ത് പ്രതിഷേധം കത്തുന്നു. കേരളത്തിൽ വാർഡ് ഡ്യൂട്ടിയും ഒപിയും ബഹിഷ്കരിച്ച് ശനിയാഴ്ച ജൂനിയർ ഡോക്ടർമാർ സമരത്തിനിറങ്ങി. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ സമരത്തിനിറങ്ങിയ ജൂനിയർ ഡോക്ടർമാർ പ്രതിഷേധ റാലി നടത്തി. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനത്തിൽ പയ്യന്നൂരിനും തിളക്കമാർന്ന നേട്ടം. മികച്ച ചലച്ചിത്ര ഗ്രന്ഥത്തിനുള്ള പ്രത്യേക ജൂറി പുരസ്കാരം നേടി പയ്യന്നൂർ സ്വദേശി പി പ്രേമചന്ദ്രന്റെ കാമനകളുടെ സാംസ്കാരിക സന്ദർഭങ്ങൾ എന്ന പുസ്തകം. മാളികപ്പുറം സിനിമാ താരം ശ്രീപദിന് മികച്ച ബാലതാരത്തിനുള്ള ദേശീയ പുരസ്കാരം. മികച്ച ഗാനരചയിതാവിനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം വെങ്ങര മൂലക്കൽ സ്വദേശി ഹരീഷ് മോഹനന്. വാർത്തകൾ വിശദമായി. പയ്യന്നൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുടുംബശ്രീ കോഫി ബങ്ക് കുത്തി തുറന്ന് മോഷണം നടത്തിയ കുപ്രസിദ്ധ മോഷ്ടാവ് പോലീസ് പിടിയിൽ. അന്നൂർ പടിഞ്ഞാറേക്കര സ്വദേശി കാഞ്ഞങ്ങാട് പെരിയയിൽ താമസിക്കുന്ന വിറകന്റെ വിട രാധാകൃഷ്ണനെയാണ് പയ്യന്നൂർ പോലീസ് പിടികൂടിയത്. പയ്യന്നൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നഗരസഭ സ്ഥാപിച്ച കുടുംബശ്രീ കോഫി ബങ്ക് കുത്തി തുറന്ന് പണം കവർന്ന് രക്ഷപ്പെട്ട കുപ്രസിദ്ധ മോഷ്ടാവിനെ പോലീസ് പിടികൂടി. അന്നൂർ പടിഞ്ഞാറേക്കര സ്വദേശിയും കാഞ്ഞങ്ങാട് പെരിയയിൽ താമസക്കാരനുമായ വിറകണ്ടവിടെ രാധാകൃഷ്ണനെയാണ് പയ്യന്നൂർ DYSP PK വിനോദ് കുമാറിന്റെ നേതൃത്വത്തിൽ SIമാരായ കെ സുഹൈൽ, സനീത് എന്നിവരും ക്രൈം സ്ക്വാഡ് അംഗങ്ങളും ചേർന്ന് പിടികൂടിയത്. ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രിയിലാണ് കോഫി ബങ്കിൽ മോഷണം നടന്നത്. വാതിലിന്റെ പൂട്ടുപൊളിച്ച് മോഷ്ടാവ് അകത്ത് കയറി ബാങ്ക് വായ്പ തിരിച്ചടവിനായി സൂക്ഷിച്ചിരുന്ന 8000 രൂപയാണ് കവർന്നത്. ചിത്രലേഖ MVG എന്നീ കുടുംബശ്രീ പ്രവർത്തകരാണ് സ്ഥാപനം നടത്തിവന്നിരുന്നത്. ചിത്രലേഖയുടെ പരാതിയിൽ കേസെടുത്ത പോലീസ് സമീപത്തെ നിരീക്ഷണ ക്യാമറകളും മൊബൈൽ ടവർ ലൊക്കേഷനും പരിശോധിച്ചാണ് പ്രതിയെ പിടികൂടിയത്. പയ്യന്നൂർ ബൈപ്പാസ് റോഡിലെ വെള്ളാരങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ തിരുവാഭരണ കവർച്ചക്കേസിലും ഇയാൾ സംശയത്തിന്റെ നിഴലിലാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കൊൽക്കത്തയിലെ ഡോക്ടറുടെ കൊലപാതകത്തിൽ രാജ്യത്ത് പ്രതിഷേധം കത്തുന്നു. കേരളത്തിൽ വാർഡ് ഡ്യൂട്ടിയും ഒപിയും ബഹിഷ്കരിച്ച് ശനിയാഴ്ച ജൂനിയർ ഡോക്ടർമാർ സമരത്തിനിറങ്ങി. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ സമരത്തിനിറങ്ങിയ ജൂനിയർ ഡോക്ടർമാർ പ്രതിഷേധ റാലി നടത്തി. കൊൽക്കത്ത ആർജിക്കർ മെഡിക്കൽ കോളേജിലെ ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്ത് ശനിയാഴ്ച ജൂനിയർ ഡോക്ടർമാർ സമരം നടത്തി. സംസ്ഥാനത്തെ PG ഡോക്ടർമാരും ഹൗസ് സർജൻമാരും OP പൂർണ്ണമായി ബഹിഷ്കരിച്ചും വാർഡ് ഡ്യൂട്ടി എടുക്കാതെയും 24 മണിക്കൂർ പണിമുടക്ക് നടത്തിയാണ് പ്രതിഷേധിച്ചത്. യുവ ഡോക്ടറുടെ കൊലപാതകത്തിന് കാരണക്കാരായ ഹോസ്പിറ്റലിലെ സീനിയർ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുക, 48 മണിക്കൂറിനുള്ളിൽ പ്രതികളെ കണ്ടെത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. മുൻകൂട്ടി നിശ്ചയിച്ച ശസ്ത്രക്രിയകളിൽ നിന്ന് പിന്മാറിയും സമരം ശക്തമാക്കാനാണ് തീരുമാനം. അത്യാഹിത വിഭാഗത്തെയും പ്രസവരോഗ വിഭാഗത്തെയും സമരത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ PG അസോസിയേഷൻ, ഡെന്റൽ അസോസിയേഷൻ, ഹൗസ് സർജൻമാർ, സ്റ്റുഡൻസ് യൂണിയനുകൾ എന്നിവ സംയുക്തമായി നടത്തിയ പ്രതിഷേധ റാലി മെഡിക്കൽ കോളേജ് അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്കിന് മുന്നിൽ നിന്ന് ആരംഭിച്ച് കാഷ്വാലിറ്റി ബ്ലോക്ക് മെഡിക്കൽ കോളേജിന് മുന്നിലൂടെ അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്കിന് മുന്നിൽ
സമാപിച്ചു. അധികൃതരുടെ ഭാഗത്തു നിന്ന് അനുകൂലമായ നിലപാടുണ്ടായില്ലെങ്കിൽ സമരം തുടരുന്ന കാര്യം ആലോചിച്ച് തീരുമാനിക്കുമെന്ന് നേതാക്കൾ പറഞ്ഞു. ഈ മാസം 9-ാം തീയതിയാണ് നമുക്ക് വെസ്റ്റ് ബംഗാളിൽ നിന്ന് ഒരു ന്യൂസ് വരുന്നത്. അവിടുത്തെ റെസ്പിറേറ്ററി മെഡിസിൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു ഡോക്ടറെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ട് മരണപ്പെട്ടൊരു വാർത്തയായിരുന്നു അത്. അതിനെ തുടർന്ന് ഇന്ത്യ ഒട്ടാകെ പ്രക്ഷോഭങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ചില സംസ്ഥാനങ്ങളിലാണെന്നുണ്ടെങ്കിൽ സമരങ്ങളും നടക്കുന്നുണ്ടായിരുന്നു. നമ്മൾ KMPG കേരള മെഡിക്കൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് അസോസിയേഷൻ ഇന്നലെയാണ് നമ്മളെ സമരത്തിലേക്ക് ജോയിൻ ചെയ്യണം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. ഇന്ത്യ ഒട്ടാകെയുള്ള റെസിഡന്റ് ഡോക്ടേഴ്സിൻ്റെ അസോസിയേഷൻ ഫോം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആഭിമുഖ്യത്തിലാണ് ഇപ്പോൾ ഇന്ത്യ ഒട്ടാകെ നടന്നുകൊണ്ടിരിക്കുന്ന സമരം. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിലും നമ്മൾ സമരം സംഘടിപ്പിക്കുകയുണ്ടായി. PG അസോസിയേഷനും ഹൗസ് സർജൻസ് അസോസിയേഷനും സ്റ്റുഡൻസ് യൂണിയനും എല്ലാം പങ്കെടുത്തിട്ടുണ്ട്. തുടർന്നുള്ള ദിവസങ്ങളിലും എങ്ങനെയാണ് പുരോഗതി എന്ന് നോക്കിയതിനു ശേഷം ഇതേ അസോസിയേഷനുകളെല്ലാം കൂടെ തുടർച്ചയായിട്ട് സമരത്തിന് നിൽക്കേണ്ടി വരുമോ അതോ ബാക്കി നിർത്തേണ്ടി വരുമോ എങ്ങനെയാണെന്നുള്ള കാര്യം നമ്മൾ വരും ദിവസങ്ങളിൽ തീരുമാനിക്കേണ്ടതായിരിക്കും. PG അസോസിയേഷൻ പ്രസിഡന്റ് ഉമാദേവി KR, സെക്രട്ടറി ഡോക്ടർ പാർവതി, ഡോക്ടർ ആൽവിൻ, സ്റ്റുഡൻസ് യൂണിയൻ സെക്രട്ടറി മുഹമ്മദ് ഹിഷാം, ജനറൽ സെക്രട്ടറി മുനീർ, മുഹമ്മദ് ജാസിർ, വാജിദ്, ശ്രീതുൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനത്തിൽ പയ്യന്നൂരിനും തിളക്കമാർന്ന നേട്ടം. മികച്ച ചലച്ചിത്ര ഗ്രന്ഥത്തിനുള്ള പ്രത്യേക ജൂറി പുരസ്കാരം പയ്യന്നൂർ സ്വദേശി P പ്രേമചന്ദ്രന്റെ കാമനകളുടെ സാംസ്കാരിക സന്ദർഭങ്ങൾ എന്ന പുസ്തകം നേടി. ചലച്ചിത്രകലയിലെ സമകാലിക ആവിഷ്കാര പരിണാമങ്ങളെ വിശദീകരിക്കുന്ന പുസ്തകമാണ് P പ്രേമചന്ദ്രന്റെ കാമനകളുടെ സാംസ്കാരിക സന്ദർഭങ്ങൾ. 5 സമകാലിക മലയാള സിനിമകളെ അടിസ്ഥാനമാക്കി പ്രാദേശിക ജീവിതവും സംസ്കാരവും സിനിമയുടെ സാർവലൗകികമായ ഭാഷയെ സ്വാധീനിക്കുന്നതെങ്ങനെയെന്നും ലിംഗപരവും രാഷ്ട്രീയപരവുമായ നിലപാടുകൾ ചലച്ചിത്രത്തിന്റെ ഉള്ളടക്കത്തെയും രൂപത്തെയും മാറ്റിത്തീർക്കുന്നതെങ്ങനെയെന്നും ഈ കൃതി വിശകലനം ചെയ്യുന്നു. അടൂർ ഗോപാലകൃഷ്ണന്റെ കൊടിയേറ്റത്തിലെ ആണധികാര പ്രശ്നങ്ങളെ വിശകലനം ചെയ്യുന്ന ലേഖനമാണ് പുസ്തകത്തിലെ കാമനകളുടെ സാംസ്കാരിക സന്ദർഭങ്ങൾ. ഈ ലേഖനത്തിന്റെ പേര് തന്നെയാണ് ഗ്രന്ഥത്തിനുമുള്ളത്. ലോക സിനിമയാണ് പ്രേമചന്ദ്രൻ മാഷിന്റെ ജീവിതം. പതിറ്റാണ്ടുകൾ നീണ്ട സിനിമാ പഠനത്തിന്റെ ദൈക്ഷണിക വെളിച്ചം ആ എഴുത്തുകളിലുമുണ്ട്. പയ്യന്നൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനായിരുന്ന പ്രേമചന്ദ്രൻ കഴിഞ്ഞ വർഷമാണ് വിരമിച്ചത്. സംവിധായകൻ കമലാണ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് പുസ്തകം പ്രകാശനം ചെയ്തത്. വിഖ്യാത സംവിധായകൻ എമിർ കുസ്തുറിക്കയുടെ ചലച്ചിത്ര ജീവിതം പരാമർശിക്കുന്ന ആകാശത്തേക്കുള്ള വാതിലുകൾ എന്ന പുസ്തകത്തിന്റെയും രചയിതാവാണ് ഇദ്ദേഹം. കേരള ചലച്ചിത്ര അക്കാദമിയുടെ മികച്ച ചലച്ചിത്ര ഗ്രന്ഥത്തിനുള്ള പ്രത്യേക ജൂറി പരാമർശമാണ് എൻ്റെ പുസ്തകമായിട്ടുള്ള കാമനകളുടെ സാംസ്കാരിക സന്ദർഭങ്ങൾ എന്ന് പറയുന്ന പുസ്തകത്തിന് കിട്ടിയത്. ഈ പുസ്തകം ഒരു ചലച്ചിത്ര പഠനങ്ങളാണ്. സമീപകാലത്ത് ലോക സിനിമയെക്കുറിച്ചും ഇന്ത്യൻ സിനിമയെക്കുറിച്ചും അതുപോലെ തന്നെ മലയാള സിനിമകളെക്കുറിച്ചും നടത്തിയിട്ടുള്ള പഠനങ്ങൾ, അതുപോലെ സിനിമയുടെ പൊതുവായിട്ടുള്ള സിനിമയുടെ മലയാളം സബ് ടൈറ്റിലിംഗ്, സ്ത്രീപക്ഷ സിനിമ വായന തുടങ്ങിയിട്ടുള്ള പൊതുവായിട്ടുള്ള സിനിമയുടെ ഉള്ളടക്കത്തെ സംബന്ധിച്ചും ഉള്ള ഏകദേശം 20 ലേഖനങ്ങളുടെ ഒരു സമാഹാരമാണ് ഈ കാമനകളുടെ സാംസ്കാരിക സന്ദർഭങ്ങൾ എന്ന് പറയുന്ന ഈ പുസ്തകം. തിരുവനന്തപുരത്തെ സൈൻ ബുക്സാണ് ഇത് പ്രസിദ്ധീകരിച്ചത്. ഞാൻ റിട്ടയർ ചെയ്യുന്ന 2023 May 31 പയ്യന്നൂർ ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചിട്ടാണ് ശ്രീ കമൽ സർ, അന്നത്തെ മുൻ ചലച്ചിത്ര അക്കാദമിയുടെ അധ്യക്ഷനും വളരെ പ്രസിദ്ധനായിട്ടുള്ള ചലച്ചിത്ര സംവിധായകനുമായിട്ടുള്ള കമൽ സർ ആ പുസ്തകം പ്രകാശനം ചെയ്തത്. ഇപ്പോഴതിനൊരു പുരസ്കാരം ലഭിക്കുമ്പോൾ അത് വലിയ സന്തോഷം. പയ്യന്നൂർ ഓപ്പൺ ഫ്രെയിം ഫിലിം സൊസൈറ്റിയുടെ മുഖ്യ സംഘാടകനും കൂടിയാണ് പ്രേമൻ മാഷ്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ശ്രീപദിലൂടെ പേരൂരിലേക്ക് ദേശീയ പുരസ്കാരമെത്തി. മാളികപ്പുറം എന്ന സിനിമയുടെ ആത്മാവായ കുട്ടിത്താരം ശ്രീപദിന് മികച്ച ബാലതാരത്തിനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചു. അധ്യാപക ദമ്പതികളായ രജീഷിന്റെയും രസ്നയുടെയും മകനാണ് ശ്രീപദ്. ദേശീയ പുരസ്കാര ജേതാവ് ശ്രീപദിനൊപ്പമാണ് ഞാനിപ്പോ ഉള്ളത്. ശ്രീപദേ, എത്രത്തോളം ഉണ്ട് ഇപ്പൊ സന്തോഷം? നല്ല സന്തോഷമുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ഇങ്ങനൊരു അവാർഡ് കിട്ടുന്നേ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. പെട്ടെന്ന് കിട്ടുമ്പോൾ ആ ഒരു സന്തോഷമുണ്ട്. അതെ, ആദ്യം സംസ്ഥാന അവാർഡിന് ചെറിയ രീതിയിൽ പ്രതീക്ഷിച്ച് കാണും, അപ്പൊ അതിൽ വരാത്തതിന്റെ ഒരു വിഷമൊക്കെ ആയിരുന്നു ആദ്യ ഘട്ടത്തിലുണ്ടായത്. അതെ 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 അതെ. പിന്നീട് ഈ ഒരു ദേശീയ പുരസ്കാരം വന്നതുള്ള നമ്മുടെ സ്വപ്നതി പോലും ഉണ്ടായിരുന്നില്ല ഇപ്പോ. ഇല്ല, ഒരിക്കലും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് ഞാനും അച്ഛനും കൂടി ഇരുന്ന് TV സിനിമ കാണുമ്പോ പെട്ടെന്നാണ് അമ്മയുടെ ഒരു ഫ്രണ്ട് വിളിച്ചു പറയുന്നത്. ഒരു ടെൻഷൻ പെട്ടെന്ന് ഞെട്ടി. ആദ്യം നമ്മൾ വിചാരിച്ചു പ്രാങ്ക് ആണെന്ന്. പിന്നെയാണ് മനസ്സിലാവുന്നത് പ്രാങ്ക് അല്ല, റിയലാണ്. നമ്മൾ
വെക്കേണ്ട താമസം അതിൽ വന്നിട്ടുണ്ടായിരുന്നു. എന്റെ പേര് ബെസ്റ്റ് ചൈൽഡ് ആക്ടർ ശ്രീപത്മാവിന്റെ വന്നിട്ടുണ്ടായിരുന്നു. മാളികപ്പുറം എന്ന് പറഞ്ഞ സിനിമയിലത്തെ മികച്ച അഭിനയത്തിനാണ് ഇപ്പോ ഈ ഒരു പുരസ്കാരം തേടിയെത്തിയിട്ടുള്ളത് അല്ലേ? അതെ അതെ. മാളികപ്പുറത്തിലേക്ക് എത്തിയത് എങ്ങനെയൊക്കെയായിരുന്നു? മാളികപ്പുറത്തിലോട്ട് എത്തിയത് ഇപ്പോ ഷംസുക്ക എന്നൊരു ചേട്ടനുണ്ട്, ഇക്ക വിളിച്ചു. ഇക്ക ഇക്കയുടെ കൂടെ ഞാൻ കഴിഞ്ഞതിൻ്റെ മുമ്പത്തതിൻ്റെ മുമ്പത്തെ ആഗസ്റ്റ് 15 ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആഡല്ല, ഷോർട്ട് ഫിലിം അല്ല, ഒരു ചെറിയൊരു വീഡിയോ. അപ്പോൾ ഒരു ഡ്രോയിങ് ഒക്കെ ആയിട്ട് ഉള്ള ഒരു അടിപൊളി വീഡിയോ ആണ്, ചേച്ചി കാണണം. അങ്ങനെ ആ വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് കുറേ മോട്ടിവേഷൻസ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് ഒരു ദിവസം ഷംസുക്ക വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു പടം ഉണ്ട്, ജസ്റ്റ് ഒന്ന് വരണം, ഓഡീഷൻ ഉണ്ട്, വന്നിട്ട് പോകണം എന്ന് പറഞ്ഞു. വന്നു, അവർക്ക് ഇഷ്ടപ്പെട്ടു, അങ്ങനെ ചെയ്തു. അതെ. ഇപ്പൊ ഈ നമ്മുടെ ഇപ്പൊ അവാർഡിന് അർഹനായതിന് ആ ഒരു സിനിമയുണ്ടല്ലോ, അതിനുശേഷം ഏതൊക്കെ സിനിമയിലാണ് അഭിനയിച്ചത്? അതിനുശേഷം ഞാൻ കുറേ സിനിമകൾ ചെയ്തു. വരാഹം എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തു, മോണിക്ക ഒരു എ സ്റ്റോറി ചെയ്തു, പവി കെയർടേക്കറിൽ ഒരു ചെറിയ റോൾ ചെയ്തിട്ടുണ്ട്, കുറേ ചെയ്തു. ഇപ്പോൾ ഇന്ന് ഞാൻ പോകാൻ പോവാണ്, ഇന്ന് വൈകുന്നേരം. നാളെ എന്തായിരുന്നു ഈ സുമതി വളവ് എന്നൊരു സിനിമ മാളികപ്പുറം ടീമിന് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ പൂജ നാളെയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് അവാർഡ് കിട്ടും, ഇന്ന് നമുക്ക് ഇവിടെ എത്താൻ പറ്റിയത് നമ്മുടെ ഭാഗ്യം ആയിരിക്കേണ്ടി വരും അല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും. അപ്പൊ ഈ നമ്മൾ പറഞ്ഞല്ലോ മോണിക്ക AI, അതിനായിരുന്നു ഒരു സംസ്ഥാന അവാർഡെങ്കിലും കിട്ടുമോന്നുള്ള ഒരു പ്രതീക്ഷ മോനുണ്ടായിരുന്നത്? അതിനായിരുന്നു ഉണ്ടായിരുന്നത്, പക്ഷെ പെട്ടെന്ന് അത് തള്ളിപ്പോയി. പക്ഷെ മാളികപ്പുറത്തിന്റെ പേരിൽ എനിക്ക് സംസ്ഥാനത്തിനേക്കാളും വലുത് ദേശീയ അവാർഡ് കിട്ടി. അതെ, സംസ്ഥാന അവാർഡ് നമ്മൾ പ്രതീക്ഷിച്ചു, പക്ഷെ അതിലും വലുതായിരുന്നു, നമുക്ക് ദൈവം കരുതി വെച്ചിരുന്നു. അതിന്റെ സന്തോഷത്തിലാണ് എല്ലാവരും. അതെ. അപ്പോ ഇനിയും ഇനിയും ഉയരങ്ങളിലേക്ക് പോകട്ടെ, എല്ലാവിധ ഭാവങ്ങളും മോന് നേരുകയാണ്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ പ്രണവ്, പെരുവാമ്പിക്കൊപ്പം KN വർഷ. മികച്ച ഗാനരചയിതാവിനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ഹരീഷ് മോഹന്. വെങ്ങര മൂലക്കീർ സ്വദേശിയാണ് ഹരീഷ്. ചാവേർ എന്ന ചിത്രത്തിന്റെ ഗാനത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. മികച്ച ഗാനരചയിതാവിനുള്ള പുരസ്കാരം നേടിയതിന്റെ സന്തോഷത്തിലാണ് വെങ്ങരയിലെ ഹരീഷ് മോഹനൻ. പിതാവ് മോഹനനും മാതാവ് രമണിയും മധുരം നൽകി സന്തോഷം പങ്കുവച്ചു. ചെറുപ്പം മുതലേ കവിതയോടും ഗാനങ്ങളോടും ഇഷ്ടമായിരുന്നു ഹരീഷിന്. പയ്യന്നൂരിലെയും പരിസരത്തെയും സിനിമാ രംഗത്തെ സുഹൃത്തുക്കൾ ഈ രംഗത്തേക്കുള്ള വഴികാട്ടിയായി. ഇൻക്ലാബ്, ചന്ദ്രേട്ടായനം, ഉള്ളം തുടങ്ങി നിരവധി ഷോർട്ട് ഫിലിമുകൾക്കും മ്യൂസിക് വീഡിയോകൾക്കും തിരക്കഥ, ഗാനരചന എന്നിവ നിർവഹിച്ചുകൊണ്ടായിരുന്നു തുടക്കം. കേരള സർക്കാരിന്റെ ഇന്റർനാഷണൽ ഡോക്യുമെന്ററി ആൻഡ് ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ കേരള, ലോഹിതദാസ് ഫിലിം ഫെസ്റ്റിവൽ, IV ശശി ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ, മലബാർ ഡയറക്ടേഴ്സ് ക്ലബ്ബ് ഫിലിം ഫെസ്റ്റിവൽ തുടങ്ങി ദേശീയ അന്തർദേശീയ ഫിലിം ഫെസ്റ്റിവലുകളിൽ മ്യൂസിക് വീഡിയോകളിലൂടെ സാന്നിധ്യമറിയിച്ചു. ചാവേർ എന്ന ചിത്രത്തിന്റെ ഗാനരചനയ്ക്കാണ് പുരസ്കാരം. ഏറെ സന്തോഷത്തിലാണ് ഹരീഷിന്റെ മാതാപിതാക്കൾ. അവാർഡ് വിവരമറിഞ്ഞ് നിരവധി പേരാണ് അഭിനന്ദനവുമായി ഹരീഷിന്റെ വീട്ടിൽ എത്തിയത്. പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ചാവേറിലെ പാട്ടുകളൊക്കെ ഏതെങ്കിലും രീതിയിൽ എവിടെയെങ്കിലുമൊക്കെ മെൻഷൻ ചെയ്യപ്പെടും, അംഗീകരിക്കപ്പെടും ഒരു തോന്നലുണ്ടായിരുന്നു. പക്ഷേ സംസ്ഥാന പുരസ്കാരം പോലെയുള്ള ഒരു അവാർഡൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പ്രതീക്ഷിതായിരുന്നു, ഒരുപാട് സന്തോഷം. ഇതിൽ വർക്ക് ചെയ്ത ജസ്റ്റിൻ വർഗീസ് പാടിയ പ്രണവ്, അവരുടെ ഒരുപാട് പേരുടെ ഒരു അധ്വാനമാണ്. അപ്പോൾ അതൊക്കെ അംഗീകരിക്കപ്പെടുന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം, മുന്നോട്ട് പോകാനുള്ളൊരു പ്രചോദനമാണ് തീർച്ചയായും. നമുക്ക് ഒന്നും പറയാനില്ല, സന്തോഷം. എൻ്റെ മോൻ ഇന്നും എന്നും ഉയർച്ചയിലെത്തട്ട് എന്നില്ല ആഗ്രഹം. എല്ലാവരും അനുഗ്രഹം കൊണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. വടക്കേ മലബാറിന്റെ ടൂറിസം വികസനത്തിന് കുതിപ്പേകിക്കൊണ്ട് റിവർ ക്രൂയിസ് പദ്ധതി ഡിസംബറിൽ യാഥാർത്ഥ്യമാകും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ പുഴകളെയും കായലുകളെയും ഉൾപ്പെടുത്തി ടൂറിസം വകുപ്പ് നടപ്പിലാക്കുന്ന മലബാർ റിവർ ക്രൂയിസ് പദ്ധതി ഈ വർഷം ഡിസംബറോടെ നാടിന് സമർപ്പിക്കും. കണ്ണൂർ ജില്ലയിലെ വളപട്ടണം, കുപ്പം, പെരുമ്പ, കൗവായി, അഞ്ചരക്കണ്ടി, മാഹി എന്നീ പുഴകളും കാസർഗോഡ് തേജസ്വിനിപ്പുഴ, ചന്ദ്രഗിരിപ്പുഴ, വലിയപറമ്പ് കായൽ എന്നിവയും ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ന്യൂമാഹി മുതൽ നീലേശ്വരം വരെയുള്ള 20 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പരിധിയിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഇവിടങ്ങളിൽ 32 ബോട്ട് ടെർമിനലുകളുടെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. വിവിധ ഇടങ്ങളിലേക്ക് യാത്രക്കാരെ കൊണ്ടുപോകുന്ന ക്രൂയിസ് ബോട്ടുകളും അവയ്ക്ക് യാത്ര ചെയ്യാനുള്ള ജലമാർഗവും കണ്ടെത്തി രൂപകൽപ്പന ചെയ്ത് പ്രവർത്തന സജ്ജമാക്കി വരികയാണ്. വടക്കേ മലബാറിനെ ജല ടൂറിസത്തിന്റെ ഹബ്ബാക്കി മാറ്റാനുള്ള പദ്ധതികളാണ് ഒരുങ്ങുന്നത്. ഇതോടെ 2025 വർഷത്തിൽ
ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ടൂറിസം മേഖലയായി കണ്ണൂർ കാസർഗോഡ് ജില്ലകൾ മാറും. ആഭ്യന്തര വിദേശ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിനാണ് മലബാർ റിവർ ക്രൂയിസ് പദ്ധതി നടപ്പിലാക്കുന്നത്. തദ്ദേശീയ കലാരൂപങ്ങളും ഭക്ഷ്യവിഭവങ്ങളും ചരിത്ര കേന്ദ്രങ്ങളും സന്ദർശിക്കുവാനുള്ള പ്രത്യേക സൗകര്യങ്ങൾ ഇതിന്റെ ഭാഗമായി ഒരുങ്ങുന്നുണ്ട്. ആയിരത്തിലേറെ പേർക്ക് പ്രത്യക്ഷത്തിലും പരോക്ഷമായും ടൂറിസം മേഖലയിൽ തൊഴിലവസരങ്ങൾ ഒരുക്കുന്ന മലബാർ റിവർ ക്രൂയിസ് പദ്ധതി നടപ്പിലായാൽ വടക്കേ മലബാറിന്റെ മുഖച്ഛായ തന്നെ മാറുമെന്നാണ് ടൂറിസം വകുപ്പ് പ്രതീക്ഷിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. പയ്യന്നൂർ നഗരസഭാ പരിധിയിലുള്ള പയ്യന്നൂർ എഫ് സി ഗോഡൌൺ റോഡ് സർക്കാർ പൊതുമരാമത്ത് വിഭാഗം ഏറ്റെടുത്ത് മെക്കാഡൻ ടാറിംഗ് ചെയ്യണമെന്ന് പയ്യന്നൂർ നഗരസഭ. വെള്ളിയാഴ്ച നടന്ന നഗരസഭാ കൌൺസിൽ യോഗത്തിലാണ് ആവശ്യം ഉന്നയിച്ചത്. ദിനംപ്രതി ഭാരം കയറ്റിയ നിരവധി ലോറികൾ കടന്നു പോകുന്നതിനാൽ റോഡ് തകരുന്നത് പതിവാണെന്നും അറ്റകുറ്റപ്പണികൾ നടത്തിയാലും റോഡ് തകരുന്നതിന് കുറവില്ലെന്നും പൊതുമരാമത്ത് ഏറ്റെടുത്ത് മെക്കാഡിംഗ് ടാറിംഗ് നടത്തുക മാത്രമേ പോംവഴിയുള്ളൂവെന്നും നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത പറഞ്ഞു. ഇപ്രാവശ്യമുണ്ടായ അതിവർഷം കാരണമാണ് റോഡ് പൊട്ടിപ്പൊളിയുവാൻ ഇടയാക്കിയതെന്നും റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയ കരാർ കാലാവധി കഴിഞ്ഞിട്ടില്ലെന്നും മഴ വിട്ടുനിന്നാൽ റോഡ് റിപ്പയർ ചെയ്യാമെന്ന് കരാറുകാർ അറിയിച്ചിട്ടുണ്ടെന്നും ചെയർപേഴ്സൺ പറഞ്ഞു. ഇത് സംബന്ധിച്ച് കരാറുകാർക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ടെന്നും താൽക്കാലികമായി വേണ്ട ചെറിയ അറ്റകുറ്റപ്പണികൾ നഗരസഭ ചെയ്തിട്ടുണ്ടെന്നും ചെയർപേഴ്സൺ അറിയിച്ചു. ഇപ്പോൾ പൊട്ടിപ്പൊളിഞ്ഞിട്ടുള്ള പല റോഡുകളും പുതിയ പദ്ധതി വർഷം നടപ്പിലാക്കി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പദ്ധതി വെച്ചിട്ടുള്ള റോഡുകളാണ്. മഴ തീരുന്നതോടുകൂടി ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് ഗതാഗത യോഗ്യമാക്കുന്നതിന് വേണ്ടി സാധിക്കും. അടിയന്തര ഘട്ടത്തിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങൾ, പ്രത്യേകിച്ച് ബൈപ്പാസ് റോഡ് പോലെയുള്ള പ്രധാനപ്പെട്ട റോഡുകൾ അടിയന്തര ഘട്ടത്തിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്ന നിലയിലേക്ക് ഞങ്ങൾ ഇടപെട്ട് നഗരസഭ എന്നുള്ള നിലയിൽ എഞ്ചിനീയർ വിഭാഗവും ആരോഗ്യ വിഭാഗവും എല്ലാം കൂടി ചേർന്നുകൊണ്ട് ഇടപെട്ടതിൻ്റെ ഭാഗമായിട്ട് അത്യാവശ്യ അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൂടി അറിയുകയാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 15 ലക്ഷം രൂപ സംഭാവന നൽകുവാനും കൗൺസിൽ യോഗത്തിൽ തീരുമാനമായി. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. പയ്യന്നൂരിൽ ജനവാസ മേഖലയിൽ കക്കൂസ് മാലിന്യം തള്ളിയ വാഹനങ്ങൾ പിടികൂടി. തുടർച്ചയായി പല പ്രദേശങ്ങളിൽ മാലിന്യം തള്ളുന്ന ഇവരെ വ്യാഴാഴ്ച രാത്രിയാണ് പയ്യന്നൂർ പോലീസ് കൈയോടെ പിടികൂടിയത്. 20,000 രൂപ വാങ്ങിയാണ് ഇവർ കക്കൂസ് മാലിന്യം ടാങ്കറുകളിൽ കയറ്റി ജനവാസ കേന്ദ്രങ്ങളിലടക്കം പല സ്ഥലങ്ങളിലായി തള്ളുന്നത്. വാർഡ് കൌൺസിലർ പി വി സുഭാഷിന്റെ നേതൃത്വത്തിൽ 15 സിസിടിവി ക്യാമറ ദൃശ്യങ്ങൾ നഗരസഭാ ആരോഗ്യ വിഭാഗം ശേഖരിച്ച് പോലീസിന് കൈമാറുകയും തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലൂടെയാണ് മാലിന്യം തള്ളാനെത്തിയ വാഹനങ്ങൾ കണ്ടെത്തിയത്. പയ്യന്നൂർ കണ്ടോത്ത് 38 വാർഡ് പ്രദേശത്ത് മാലിന്യം തള്ളാനെത്തിയപ്പോഴാണ് പയ്യന്നൂർ പോലീസ് ടാങ്കറുകൾ പിടികൂടിയത്. 3 തവണയാണ് ഇവിടെ മാലിന്യം തള്ളാനെത്തിയത്. കാസർഗോഡ് സ്വദേശികളായ 2 ടാങ്കറുകൾ ഓടിച്ചത്. KL 19C 64 80, KL 26B 39 84 നമ്പർ വണ്ടികളാണ് പോലീസ് പിടികൂടിയത്. മഞ്ചേശ്വരം സ്വദേശി ദാവൂദിന്റെ ഉടമസ്ഥതയിലുള്ളവയാണ് വണ്ടികൾ. അന്വേഷണം നടത്തി ടാങ്കർ വാഹനങ്ങൾ പിടികൂടിയ പയ്യന്നൂർ എസ്ഐ കെ സുഹൈൽ, സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫീസർ കെ വി മനോജ്, ക്രൈം സ്ക്വാഡ് ഓഫീസർ എ ജി അബ്ദുൾ ജബ്ബാർ, നഗരസഭാ ആരോഗ്യ വിഭാഗം സ്ക്വാഡ് ലീഡറും ക്ലീൻ സിറ്റി മാനേജറുമായ എ വി മധുസൂദനൻ, ചെയർപേഴ്സൺ പേഴ്സണൽ സ്റ്റാഫ് എ കെ ബിനീഷ് എന്നിവരെ നഗരസഭാ കൌൺസിൽ അനുമോദിച്ചു. ചെയർപേഴ്സൺ കെ വി ലളിത ഉപഹാരം നൽകി. പിടിച്ചെടുത്ത വാഹന ഉടമയ്ക്കെതിരെ പ്രോസിക്യൂഷൻ പിഴയടക്കമുള്ള നിയമ നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ടെന്ന് ചെയർപേഴ്സൺ അറിയിച്ചു. പയ്യന്നൂർ പോലീസ് നടത്തിയിട്ടുള്ള പരിശോധനയെ തുടർന്ന് കാസർഗോഡ് സ്വദേശികളായിട്ടുള്ള 2 രണ്ട് വാഹന സഹിതം പിടികൂടുകയും പോലീസ് സ്റ്റേഷനിൽ വാഹനം എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. തുടർന്നുള്ള നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് നഗരസഭയും പോലീസും കർശനമായിട്ടുള്ള നിലപാടുകളുമായിട്ട് മുന്നോട്ട് പോകും. ഇത് മറ്റുള്ളവർക്കും ഒരു പാഠമായി മാറേണ്ടതുണ്ട്. പല പ്രദേശങ്ങളിൽ നിന്നും വലിയ തുകക്ക് മാലിന്യങ്ങൾ ശേഖരിച്ച് പൊതു ഇടങ്ങളിലേക്ക് തള്ളുന്ന പ്രവണത ഇനി ഒരിക്കലും അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല. കർശനമായിട്ടുള്ള നിയമ നടപടികളുമായിട്ട് നഗരസഭ മുന്നോട്ട് പോകും എന്ന് അറിയിക്കുകയാണ്. കണ്ടെയ്നർ ലോറി റോഡ് മാറി ഓടി. അടിപ്പാതയുടെ മുകളിൽ ക്യാബിൻ കുടുങ്ങിയതുകൊണ്ട് വൻ അപകടം ഒഴിവായി. ദേശീയപാതയിൽ കരിവള്ളൂർ ബസാറിൽ വ്യാഴാഴ്ച രാത്രിയാണ് അപകടം നടന്നത്. മംഗളൂരുവിൽ നിന്ന് കണ്ണൂരിലേക്ക് കാറുകളുമായി പോവുകയായിരുന്ന കണ്ടെയ്നർ ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. കരിവള്ളൂർ ടൌണിൽ നിന്ന് 150 മീറ്റർ വടക്ക് ഭാഗത്ത് വെച്ച് സർവീസ് റോഡിലൂടെ നേരെ പോകേണ്ടതിനു പകരം നിർമ്മാണത്തിലിരിക്കുന്ന പുതിയ റോഡിലേക്ക് കയറി. അടിപ്പാത നിർമ്മാണത്തിന്റെ ഭാഗമായി തറനിരപ്പിൽ നിന്നും 10 ഉയരത്തിലൂടെയാണ് ഇവിടെ റോഡ് കടന്നുപോകുന്നത്. അടിപ്പാതയുടെ ഒരു ഭാഗം മണ്ണിട്ട ഉയർത്തിയിട്ടുമില്ല. 10 താഴ്ചയുള്ള കുഴിയിലേക്ക് വീഴാൻ തുടങ്ങുമ്പോഴാണ് ക്യാബിൻ കുടുങ്ങിയത്. ഹരിയാനയിൽ നിന്ന് കാറുമായി വരുന്ന ഒരു വാഹനമായിരുന്നു.
എങ്ങനെയാണ് ഇതുവഴി വന്നതെന്ന് അറിയില്ല. റോഡ് നിർമ്മാണ കമ്പനി ഇതിന് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ മാർഗങ്ങളും സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ തൊട്ടടുത്ത് തന്നെ സപ്പോർട്ടിങ് റോഡ് പോകുന്നുണ്ട്. ഈ റോഡ് പോകുന്നതും ആ വഴി ഉപേക്ഷിച്ചിട്ടാണ് ഇതുവഴി വന്നത്. വളരെ ഒരു ദുരന്തം നിന്ന് രക്ഷപ്പെട്ടിരിക്കുകയാണ്. പുതിയ കാറുമായിട്ട് പോകുന്ന ഒരു വാഹനമാണ് ഇത്. ഡ്രൈവർ അപകടം നടന്നയുടൻ ഇറങ്ങിയോടി. മദ്യലഹരിയിലായിരുന്നു ഡ്രൈവറെന്ന് സംശയിക്കുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. രാമന്തള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിന സന്ദേശ പദയാത്രയും സ്വാതന്ത്ര്യ സ്മൃതി സദസ്സും സംഘടിപ്പിച്ചു. മുൻ MLA കെ പി കുഞ്ഞിക്കണ്ണൻ സ്വാതന്ത്ര്യ സ്മൃതി സദസ് ഉദ്ഘാടനം ചെയ്തു. രാമന്തള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിന സന്ദേശ പദയാത്രയും സ്വാതന്ത്ര്യ സ്മൃതി സദസ്സും സംഘടിപ്പിച്ചു. മുൻ MLA കെ പി കുഞ്ഞിക്കണ്ണൻ സ്വാതന്ത്ര്യ സ്മൃതി സദസ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് VV ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. DCC നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് TK ഗോപിനാഥ്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ ജയരാജ്, PV സുരേന്ദ്രൻ, KM കോമളവല്ലി, മുട്ടിൽ സുധാകരൻ, പഞ്ചായത്ത് അംഗം PP നാരായണി, TT കരുണാകരൻ, PP ശേഖരൻ, VT കുഞ്ഞപ്പൻ മാസ്റ്റർ, KM തമ്പാൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. 46 വർഷം തുടർച്ചയായി കണ്ണൂർ കളക്ട്രേറ്റ് മൈതാനിയിൽ പരേഡിൽ ദേശീയപതാക ഉയർത്തുന്ന ചടങ്ങിൽ പങ്കെടുത്ത NK പൊതുവാളിന്റെ സഹധർമ്മിണി കോഴിത്തട്ട പടിഞ്ഞാറേ വീട്ടിൽ നാരായണിയമ്മയെ മുൻ MLA KP കുഞ്ഞിക്കണ്ണൻ വീട്ടിലെത്തി ഷോൾ അണിയിച്ച് ആദരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. തൃക്കരിപ്പൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനിയുടെ നഷ്ടപ്പെട്ട സൈക്കിളിനു പകരം പുതിയ സൈക്കിൾ വാങ്ങി നൽകി PTA കമ്മിറ്റി. തൃക്കരിപ്പൂർ പഞ്ചായത്ത് ദുബായ് KMCC സഹായത്തോടെയാണ് സൈക്കിൾ നൽകിയത്. ഒരിക്കൽ സ്കൂൾ പോകണമെങ്കിൽ എനിക്ക് സൈക്കിൾ ഉണ്ടാകാൻ മാത്രമേ സാധിക്കൂ എന്ന് കുട്ടിയുടെ രക്ഷിതാക്കളോട് പറഞ്ഞപ്പോൾ എനിക്ക് രണ്ടാമത് സൈക്കിൾ വാങ്ങിത്തരാൻ കഴിയില്ല, എങ്കിൽ നീ പഠിക്കണ്ട എന്നുള്ള നിലപാട് രക്ഷിതാക്കളെടുത്തപ്പോൾ തൃക്കരിപ്പൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒരു വിദ്യാർത്ഥിനിയുടെ സൈക്കിൾ മോഷണം പോയപ്പോൾ ആ വിദ്യാർത്ഥിനിക്ക് കൈത്താങ്ങായി സ്കൂൾ PTA കമ്മിറ്റി തൃക്കരിപ്പൂർ പഞ്ചായത്ത് ദുബായ് KMCC സഹായത്തോടെ പുതിയ സൈക്കിൾ വാങ്ങി നൽകി. സ്വാതന്ത്ര്യദിന ചടങ്ങിൽ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ സ്കൂൾ പ്രിൻസിപ്പലിന് സൈക്കിൾ കൈമാറി. PTA പ്രസിഡന്റ് AG നൂറുൽ അമീൻ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് മെമ്പർ രതീഷ് ബാബു, VHSC പ്രിൻസിപ്പൽ സീമ, അബ്ദുൾ സമദ് ടി, VPU മുഹമ്മദ്, KMCC നേതാക്കളായ NBC അബ്ദുൾ ഹാജി, VP ഫാറൂഖ്, MV സുകുമാരൻ, TV ബാലകൃഷ്ണൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ഉത്തര മലബാറിലെ മികച്ച പാൽ ഉൽപാദന സംഘമായ വെള്ളൂർ ജനതാ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ജനതാ നെയ്യ് വിദേശ വിപണിയിലേക്ക്. ഉൽപ്പന്നം കയറ്റിപ്പോകുന്ന വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം August 18 ഞായറാഴ്ച മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിക്കും. പൊതുവിപണിയുടെ സാധ്യതകൾ തേടി വെള്ളൂർ ജനതാ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഉൽപ്പന്നങ്ങൾ. ജനപ്രീതി നേടിയ ജനതയുടെ ഉൽപ്പന്നങ്ങളിലൊന്നായ ജനതാ നെയ്യ് ഇനി മുതൽ വിദേശ വിപണിയിലും ലഭിക്കും. കയറ്റുമതി ചെയ്യുന്ന ജനതാ നെയ്യുമായി പോകുന്ന വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം August 18 ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിക്കും. TI മധുസൂദനൻ MLA ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത മുഖ്യാതിഥിയാകും. ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് AV കുഞ്ഞിക്കണ്ണൻ സ്വാഗതമാശംസിക്കുന്ന ചടങ്ങിൽ ഇ ഭാസ്കരൻ, മുൻ MLA C കൃഷ്ണൻ, V നാരായണൻ, അഡ്വക്കേറ്റ് P സന്തോഷ്, V കുഞ്ഞികൃഷ്ണൻ തുടങ്ങിയ സാമൂഹ്യ രാഷ്ട്രീയ മേഖലകളിലെ പ്രമുഖർ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കും. വാർത്താസമ്മേളനത്തിൽ TV രവീന്ദ്രൻ, AV കുഞ്ഞിരാമൻ, KV സുധാകരൻ, M ചന്ദ്രൻ, PV രാജമല്ലി, P സത്യൻ, PV രാഘവൻ, T ശ്രീജിത്ത്, K സതീശൻ, PV രാമചന്ദ്രൻ, PV രവീന്ദ്രൻ, AV കുഞ്ഞിക്കണ്ണൻ എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വയനാടിനായി മാടായി തിരുവർക്കാട്ട് ക്ഷേത്രത്തിന്റെ വക 5 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി. MVIJIN MLA തുക ഏറ്റുവാങ്ങി. മാടായിക്കാവ് വികസനത്തിന് 1 കോടി രൂപ അനുവദിക്കുമെന്ന് MLA പറഞ്ഞു. കർണാടകയിൽ നിന്ന് ഉൾപ്പെടെ നിരവധി ഭക്തജനങ്ങളാണ് മാടായിക്കാവിലേക്ക് എത്തുന്നത്. മാടായിക്കാവിലേക്കുള്ള റോഡ് പൊട്ടിപ്പൊളിഞ്ഞുകിടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി. ഇത് പലതവണ വാർത്തയിലും ഇടം നേടിയിരുന്നു. ഈ റോഡ് ഉൾപ്പെടെ മാടായിക്കാവിന്റെ കവാടം, ലൈറ്റ് തുടങ്ങിയ അടിസ്ഥാന സൗകര്യ വികസനത്തിനാണ് 1 കോടി രൂപ അനുവദിക്കുകയെന്ന് MVIJIN MLA പറഞ്ഞു. വയനാട് ദുരന്തത്തിൽപ്പെട്ടവർക്ക് കൈത്താങ്ങാകാൻ മാടായിക്കാവ് ക്ഷേത്രത്തിന്റെ വക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 5 ലക്ഷം രൂപയും നൽകി.
ക്ഷേത്രം ട്രസ്റ്റി ചിറയ്ക്കൽ കോവിലകം രാമവർമ്മ രാജ MLA ചെക്ക് കൈമാറി. ചടങ്ങിൽ സുരേഷ് വർമ്മ, ക്ഷേത്രം മാനേജർ N നാരായണ പിടാരർ, ക്ഷേത്രം നവീകരണ സമിതി ജനറൽ സെക്രട്ടറി KVN ബൈജു, എക്സിക്യൂട്ടീവ് ഓഫീസർ K വേണു തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. തൃക്കരിപ്പൂർ ഫാർമേഴ്സ് സർവീസ് സഹകരണ ബാങ്ക് ടൗണിലെ ഹെഡ് ഓഫീസ് വളപ്പിൽ നിർമ്മിക്കുന്ന ഷോപ്പിംഗ് കോംപ്ലക്സ് കമ്മിനി ഓഡിറ്റോറിയത്തിന് ശിലാസ്ഥാപനം നടത്തി. സഹകാരിമാരും ബാങ്ക് ഡയറക്ടർമാരും ജനപ്രതിനിധികളും അംഗങ്ങളും പങ്കെടുത്ത ചടങ്ങിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ MP ശിലാസ്ഥാപനം നിർവഹിച്ചു. നമുക്കറിയാം 71 നടന്ന കാർഷിക വിപ്ലവം നമ്മുടെ ലോകത്ത് വ്യവസായ വിപ്ലവം നടന്നിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ നടന്നിട്ടുള്ള ഏറ്റവും വലിയ വിപ്ലവമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഇൻഫർമേഷൻ ടെക്നോളജിയിലെ വിപ്ലവം. പക്ഷേ ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ് കുട്ടനാട്ടുകാരനായ സ്വാമിനാഥനെ കൊണ്ടുപോയി അവർ നമ്മുടെ രാജ്യത്ത് ആദ്യമായി ഗ്രീൻ റവല്യൂഷൻ ഉണ്ടാക്കി. ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഭക്ഷ്യധാന്യം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യ. ലോക രാഷ്ട്രങ്ങളിലേക്ക് ഏറ്റവും കൂടുതൽ ഭക്ഷ്യധാന്യങ്ങൾ കയറ്റി അയക്കുന്ന രാജ്യം ഇന്ത്യ. ഒരു പാർലമെന്റ് അംഗം എന്നുള്ള നിലയ്ക്ക് കഴിഞ്ഞ 5 വർഷക്കാലം വൈവിധ്യവൽക്കരണത്തിന്റെ ഭാഗമായാണ് വിവിധ പദ്ധതികൾ ബാങ്ക് നടപ്പാക്കുന്നത്. 200 പേർക്കിരിക്കാവുന്ന എയർ കണ്ടീഷൻ ഓഡിറ്റോറിയം, 5 കടമുറികൾ, ബാങ്ക് ബോർഡ് മീറ്റിംഗ് ഹാൾ തുടങ്ങിയവയാണ് പുതിയ കോംപ്ലക്സിന്റെ ഭാഗമായി നിർമ്മിക്കുക. ബാങ്ക് പരിസരത്ത് നടന്ന ചടങ്ങിൽ ഫാർമേഴ്സ് ബാങ്ക് പ്രസിഡന്റ് VV വിജയൻ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ മുഖ്യാതിഥിയായിരുന്നു. ബാങ്ക് മാനേജിംഗ് ഡയറക്ടർ K ശശി, വൈസ് പ്രസിഡന്റ് LK യൂസഫ്, അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ, TV ബാലകൃഷ്ണൻ, OT അഹമ്മദ് ഹാജി, MV സുകുമാരൻ, K മനോഹരൻ, TV ഷിബിൻ, E നാരായണൻ, EV ദാമോദരൻ, T നാരായണൻ മാസ്റ്റർ, TV അജിത എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. തൃക്കരിപ്പൂർ ടൗണിലെ സർക്കാർ ഓഫീസുകളുടെ പരിസരവും നെയിൻ ബോർഡുകളും ശുചീകരിച്ച തൃക്കരിപ്പൂർ സെന്റ് പോൾസ് AUP സ്കൂൾ സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് വിദ്യാർത്ഥികൾ. സർക്കാർ ഓഫീസുകൾ അവധിയായ സ്വാതന്ത്ര്യദിനത്തിലാണ് വിദ്യാർത്ഥികൾ ശുചീകരണം നടത്തിയത്. നാട് മുഴുവൻ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികളിൽ മുഴുകുമ്പോഴാണ് ശുചിത്വത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥികൾ സർക്കാർ സ്ഥാപനങ്ങളുടെ പരിസരങ്ങൾ വൃത്തിയാക്കിയത്. സ്കൂളിലെ പ്രത്യേക അസംബ്ലിയും മറ്റനുബന്ധ പരിപാടികൾക്കും ശേഷം പായസവും കഴിച്ച് സ്കൌട്ട് ആൻഡ് ഗേറ്റ്സ് വിദ്യാർത്ഥികൾ പഞ്ചായത്ത്, വില്ലേജ്, കൃഷിഭവൻ തുടങ്ങി നിരവധി സർക്കാർ ഓഫീസുകളുടെ നെയിം ബോർഡുകൾ കഴുകി വൃത്തിയാക്കുകയും ഓഫീസുകളുടെ പരിസരം ശുചീകരിക്കുകയും ചെയ്തു. സ്കൌട്ട് ലീഡർമാരായ ദേവജ് പ്രമോദ്, S ആയുജ്, ഗൈഡ്സ് ലീഡർമാരായ M ശിവന്യ, N മഹന്യ എന്നിവർക്കൊപ്പം സ്കൂൾ അധ്യാപകരായ MTP ഷഹീദ്, K സീത, P ഗ്രേസി, M മുഹമ്മദ് റഫീഖ് എന്നിവരും പങ്കെടുത്തു. സർക്കാരിന്റെ ബോർഡുകളും സൈൻ ബോർഡുകളും എല്ലാം വൃത്തിയാക്കാൻ തീരുമാനിച്ചത്. അത് വിജയകരമായി പൂർത്തിയായി. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. DYFI പുത്തൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹൃദയപൂർവ്വം ഉച്ചഭക്ഷണ പദ്ധതിയിൽ പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ രോഗികൾക്ക് ഭക്ഷണ വിതരണം നടത്തി. T ഗോപാലൻ ഭക്ഷണവുമായി പോയ വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. DYFI പുത്തൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹൃദയപൂർവ്വം ഉച്ചഭക്ഷണ പദ്ധതിയിൽ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ രോഗികൾക്ക് ഭക്ഷണ വിതരണം നടത്തി. T ഗോപാലൻ വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. മനുഷ്യൻ്റെ ഒരു നേരത്തെ വിശപ്പ് അടക്കുന്നതിന് വേണ്ടി DYFI വർഷങ്ങളായി തുടർന്നു വരുന്നതാണ് പൊതിച്ചോറ് ജനങ്ങളിൽ നിന്നും ശേഖരിച്ചുകൊണ്ട് സൗജന്യമായിട്ട് രോഗികൾക്കും രോഗികളുടെ കൂടെ നിൽക്കുന്നവർക്കും ഭക്ഷണ പൊതി എത്തിക്കുക എന്ന ഒരു മനുഷ്യകാരുണ്യ പ്രവർത്തനത്തിന് DYFI ഉച്ചഭക്ഷണത്തോടൊപ്പം TM ദേവകിയമ്മയുടെ സ്മരണയ്ക്കായി പായസ വിതരണവും നടത്തി. DYFI പുത്തൂർ മേഖലാ പ്രസിഡന്റ് KTN സനൂപ് അധ്യക്ഷത വഹിച്ചു. AK സുമേഷ്, K മധു, K രമേശൻ, K മനുരാജ തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. വയനാടിന് കൈത്താങ്ങാകാൻ പയ്യന്നൂർ മാർഷൽ ആർട്സ് യോഗ ആൻഡ് ഫിറ്റ്നസ് അക്കാദമി പയ്യന്നൂരിൽ ചായക്കട നടത്തി. ലഭിച്ച തുക വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറും.
വയനാട് ദുരന്തബാധിതരുടെ അതിജീവനത്തിന് കൈത്താങ്ങായി പയ്യന്നൂർ മാർഷൽ ആർട്സ് യോഗ ആൻഡ് ഫിറ്റ്നസ് അക്കാദമി പയ്യന്നൂരിൽ ചായക്കട നടത്തി. പയ്യന്നൂർ സെന്റ് മേരീസ് സ്കൂളിന് സമീപം സിറ്റി സെന്ററിലാണ് ചായക്കട നടത്തിയത്. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 8 മണി വരെയാണ് കട പ്രവർത്തിച്ചത്. ചായയും വിവിധ പലഹാരങ്ങളും ഒപ്പം ഓർഡറുകൾ സ്വീകരിച്ച് 1200 പേർക്കുള്ള പൊരിച്ചക്കോഴി, ചപ്പാത്തി തുടങ്ങിയ വിഭവങ്ങളാണ് കടയിൽ വിൽപ്പനക്കായി ഒരുക്കിയത്. പോലീസ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി വി വി പ്രദീപ്, CPIM പയ്യന്നൂർ ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് പി സന്തോഷ്, നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ബാലൻ, കെ ഗംഗാധരൻ തുടങ്ങിയവർ സന്നിഹിതരായി. മനുഷ്യ സ്നേഹികളായി മുഴുവൻ ആളുകളും മറാൻ കഴിയുന്ന രീതിയിലുള്ള സംഭാവനകൾ, ഇതുപോലുള്ള സംരംഭങ്ങളൊക്കെ ആരംഭിച്ച് സാമ്പത്തിക സമാഹരണം ഇതിൻ്റെ റീബിൽഡിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമാകുന്നതിന് വേണ്ടി മാർഷൽ ആർട്സ് യോഗ ആൻഡ് ഫിറ്റ്നസ് അക്കാദമിയും ഒരു ദിവസത്തെ സ്നേഹക്കട എന്ന പേരിലൊരു ഉദ്യമം ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. ജനങ്ങളിൽ നിന്ന് വലിയ രീതിയിലുള്ള പിന്തുണയാണ് ഈ സംരംഭത്തിന്, ഈ ഒരു സമാഹരണത്തിന്, സാമ്പത്തിക സമാഹരണത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ലഭിക്കുന്ന വരുമാനം പൂർണ്ണമായും നാളെ ബഹുമാനപ്പെട്ട MLA ഏൽപ്പിച്ചുകൊണ്ട് ഈ ഒരു ഉദ്യമത്തിൽ ഞങ്ങൾ പങ്കാളികളാവും. PA സന്തോഷ്, വി നന്ദകുമാർ, EMP അബൂബക്കർ, മധു അർജുൻ, ഡി സുനിൽ, M രാഘവൻ, KV ബാബു, ഷാഫി എഡാട്ട്, VV മനു തുടങ്ങിയവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കരിവെള്ളൂർ പേരളം സൗത്ത് യൂണിറ്റ് കൺവെൻഷനും നവാഗതർക്കുള്ള സ്വീകരണവും നടന്നു. പെൻഷൻ ഭവനിൽ നടന്ന പരിപാടി ജില്ലാ കമ്മിറ്റി മെമ്പർ കെ ദേവകി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കരിവെള്ളൂർ പേരളം സൗത്ത് യൂണിറ്റ് കൺവെൻഷനും നവാഗതർക്കുള്ള സ്വീകരണവും പെൻഷൻ ഭവനിൽ നടന്നു. ജില്ലാ കമ്മിറ്റി മെമ്പർ കെ ദേവകി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. നടന്നു വരുന്ന ആദ്യത്തെ പരിപാടിയാണ് യൂണിറ്റ് കൺവെൻഷൻ. നമ്മുടെ കൂടെ പുതുതായി എത്തിയ നമ്മുടെ സഹോദരനെ പരിചയപ്പെടുക, അവർക്ക് ഊഷ്മളമായ ഒരു സ്വീകരണം തരപ്പെടുത്തുക, അതോടൊപ്പം 32nd സംസ്ഥാന സമ്മേളന കാര്യങ്ങളും പ്രമേയങ്ങളും വിശദീകരിക്കുക, അതനുസരിച്ച് ഭാവി പ്രവർത്തനങ്ങൾക്ക് രൂപം കൊടുക്കുക, അതിനായി പ്രവർത്തകരെ സജ്ജമാക്കുക, ഇതൊക്കെയാണ് ഈ യൂണിറ്റ് കൺവെൻഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. യൂണിറ്റ് പ്രസിഡന്റ് കെ രാമകൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. KSSPU സംസ്ഥാന സെക്രട്ടറി കെ കരുണാകരൻ മാസ്റ്റർ നവാഗതരെ സ്വീകരിച്ചു. ബ്ലോക്ക് കമ്മിറ്റി മെമ്പർ PV കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ നവാഗതരെ പരിചയപ്പെടുത്തി. യൂണിറ്റ് സെക്രട്ടറി കെ സുധാകരൻ, KV കുഞ്ഞിരാമൻ മാസ്റ്റർ, പി സുശീല ടീച്ചർ, AV നാരായണൻ, NV പത്മാക്ഷി ടീച്ചർ, AV ഭാനുമതി ടീച്ചർ, C നാരായണൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ഓഗസ്റ്റ് 19 കൃഷ്ണപിള്ള ദിനത്തിന്റെ ഭാഗമായി IRPC പയ്യന്നൂർ സോണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പേരളം സൗത്ത് ലോക്കലിലെ തീരെ അവശനിലയിലായ കിടപ്പ് രോഗികളെ മെഡിക്കൽ ടീം സന്ദർശിച്ചു. രോഗികളെ പരിശോധിച്ച് അവർക്കാവശ്യമായ മരുന്നുകൾ നൽകി. ഓഗസ്റ്റ് 19 കൃഷ്ണപിള്ള ദിനത്തിന്റെ ഭാഗമായി IRPC പയ്യന്നൂർ സോണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പേരളം സൗത്ത് ലോക്കലിലെ തീരെ അവശനിലയിലായ കിടപ്പിലായ രോഗികളെ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള മെഡിക്കൽ ടീം സന്ദർശിച്ചു. രോഗികളെ പരിശോധിച്ച് അവർക്കാവശ്യമായ മരുന്നുകൾ നൽകി. വളരെ ബൃഹത്തായ സമ്പൂർണ്ണ ഹോം കെയറിൻ്റെ ഭാഗമായിട്ട് 16, 17, 18 ദിവസങ്ങളിൽ തീർത്തും കിടപ്പിലായ രോഗികളെ വീടുകളിൽ ചെന്ന് ഡോക്ടർമാർ ഉൾപ്പെടെ സന്ദർശിക്കുന്ന ഒരു സ്ഥിതിയാണ് ഇന്ന് ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഡോക്ടർ മധുരിമ ഉൾപ്പെടെയുള്ള ടീം ഞങ്ങളോടൊപ്പം ഉണ്ട്. ഡോക്ടർ മധുരിമ, നേഴ്സ് സുജിന, സോണൽ കൺവീനർ PV ലക്ഷ്മണൻ നായർ, കമ്മിറ്റി അംഗങ്ങളായ P രാധാമണി, PP ചന്ദ്രൻ, K രാജീവൻ, വളണ്ടിയർമാരായ PM ഗോവിന്ദൻ, ബിന്ദു കെ, രാജൻ, ശാലിനി, അമൽരാജ് എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കണ്ടോത്ത് ശ്രീ കോർമ്പ ഭഗവതി ക്ഷേത്രത്തിന്റെ ഭാഗമായുള്ള ശ്രീ കോർമ്പ കല്യാണ മണ്ഡപത്തിന്റെ നവീകരിച്ച ഭക്ഷണശാലയുടെയും പാചകപ്പുരയുടെയും ഉദ്ഘാടനം നടന്നു. നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. കണ്ടോത്ത് ശ്രീ കോർമ്പ ഭഗവതി ക്ഷേത്രത്തിന്റെ ഭാഗമായുള്ള ശ്രീ കോർമ്പ കല്യാണ മണ്ഡപത്തിന്റെ നവീകരിച്ച ഭക്ഷണശാലയുടെയും പാചകപ്പുരയുടെയും ഉദ്ഘാടനം ക്ഷേത്രം അന്തിത്തിരിയൻ കരുണാകരൻ നിർവഹിച്ചു. ക്ഷേത്രം കാരണവന്മാർ, കുടക്കാർ, കൂട്ടായിക്കാർ, സമുദായക്കാർ, നാട്ടുകാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. പുതിയതായി പണികഴിപ്പിച്ച ഭക്ഷണശാലയിൽ 500 പേർക്ക് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിശാലമായ പാചകപ്പുരയും നിർമ്മിച്ചിട്ടുണ്ട്. മനോജ്, PV ബിജു, സുമിത്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.
സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ബിരിച്ചേരി മന ബ്രദേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ തൃക്കരിപ്പൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരം ശുചീകരിച്ചു. തൃക്കരിപ്പൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരം ബീരിച്ചേരി മന ബ്രദേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ശുചീകരിച്ചു. വിപിൻ മുട്ടത്ത്, രാജേഷ് എം, കൃഷ്ണൻ ടി വി, ലക്ഷ്മണൻ കെ, ഗണേശൻ പി, സുജിത്ത് ബി, ആശിഷ് എം, വിജയൻ പി, തമ്പാൻ കെ, ആശിഷ് നാരായണൻ, ജിഷ്ണു എം തുടങ്ങിയവർ ശുചീകരണ പ്രവൃത്തികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. ഇളമ്പച്ചി ഗുരു ചന്തുപണിക്കർ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സ്കൂൾ ബസ് സ്റ്റോപ്പും പരിസരവും ശുചീകരിച്ചു. ഇളമ്പച്ചി ഗുരു ചന്തുപണിക്കർ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സ്കൂൾ ബസ് സ്റ്റോപ്പും പരിസരവും ശുചീകരിച്ചു. NSS കോർഡിനേറ്റർ കീർത്തന, അധ്യാപകരായ രഘുനാഥ്, ബ്രിജേഷ് കുമാർ തുടങ്ങിയവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. കുന്നരു കാരന്താട് പവർ വോയ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് അനുമോദന സദസ് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് KV ശൈമ ഉദ്ഘാടനം ചെയ്തു. കാരന്താട് പവർ വോയ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷയിൽ 19th റാങ്ക് നേടിയ നിതിൻ KV അനുമോദനം നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് വി ശൈമ അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ CM സുമതി അധ്യക്ഷത വഹിച്ചു. പ്രജേഷ് PV, പവിത്രൻ PV, സുനിൽ TV തുടങ്ങിയവർ സംസാരിച്ചു. വയനാട് ദുരിതബാധിതർക്കായി ക്ലബ്ബ് സമാഹരിച്ച തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ചടങ്ങിൽ വെച്ച് കൈമാറി. ക്ലബ്ബ് പരിധിയിൽ വരുന്ന മുഴുവൻ ആളുകൾക്കും പായസ വിതരണവും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. പഴയങ്ങാടി താവം താഴെത്തിടത്ത് ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന് സമാപനം കുറിച്ചുകൊണ്ട് അഖണ്ഡ രാമായണ പാരായണം സംഘടിപ്പിച്ചു. MB ചന്തുവിന്റെ നേതൃത്വത്തിലായിരുന്നു രാമായണ പാരായണം. ഒരു മാസക്കാലം നീണ്ടുനിന്ന രാമായണ മാസാചരണത്തിനാണ് സമാപനമായത്. ഇതിന്റെ ഭാഗമായാണ് പഴയങ്ങാടി താവം താഴെത്തെടുത്ത് ക്ഷേത്രത്തിൽ അഖണ്ഡ രാമായണ പാരായണം സംഘടിപ്പിച്ചത്. മാതൃസമിതി അംഗങ്ങളും ഭക്തജനങ്ങളും ഇതിൽ പങ്കാളികളായി. രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികളാണ് സംഘടിപ്പിച്ചതെന്ന് ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. പി കുഞ്ഞിക്കണ്ണൻ, പി ബാലകൃഷ്ണൻ, മനോജ് താവം, കെ രാധാകൃഷ്ണൻ, എ ബാലകൃഷ്ണൻ, എ പ്രേമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പയ്യന്നൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുടുംബശ്രീ കോഫി ബങ്ക് കുത്തിത്തുറന്ന് മോഷണം നടത്തിയ കുപ്രസിദ്ധ മോഷ്ടാവ് പോലീസ് പിടിയിൽ. അന്നൂർ പടിഞ്ഞാറേക്കര സ്വദേശി കാഞ്ഞങ്ങാട് പെരിയയിൽ താമസിക്കുന്ന വിറകിന്റെ വിട രാധാകൃഷ്ണനെയാണ് പയ്യന്നൂർ പോലീസ് പിടികൂടിയത്. കൊൽക്കത്തയിലെ ഡോക്ടറുടെ കൊലപാതകത്തിൽ രാജ്യത്ത് പ്രതിഷേധം കത്തുന്നു. കേരളത്തിൽ വാർഡ് ഡ്യൂട്ടിയും OP ബഹിഷ്കരിച്ച് ശനിയാഴ്ച ജൂനിയർ ഡോക്ടർമാർ സമരത്തിനിറങ്ങി. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ സമരത്തിനിറങ്ങിയ ജൂനിയർ ഡോക്ടർമാർ പ്രതിഷേധ റാലി നടത്തി. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനത്തിൽ പയ്യന്നൂരിനും തിളക്കമാർന്ന നേട്ടം. മികച്ച ചലച്ചിത്ര ഗ്രന്ഥത്തിനുള്ള പ്രത്യേക ജൂറി പുരസ്കാരം നേടി പയ്യന്നൂർ സ്വദേശി പി പ്രേമചന്ദ്രന്റെ കാമനകളുടെ സാംസ്കാരിക സന്ദർഭങ്ങൾ എന്ന പുസ്തകം. മാളികപ്പുറം സിനിമാ താരം ശ്രീപദിന് മികച്ച ബാലതാരത്തിനുള്ള ദേശീയ പുരസ്കാരം. മികച്ച ഗാനരചയിതാവിനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം വെങ്ങര മൂലക്കൽ സ്വദേശി ഹരീഷ് മോഹനന്. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.